നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മാർച്ചോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാനും സാധ്യതയുണ്ട്. ഈ ഒരു അവസരത്തിൽ ദേശീയ തലത്തിലെ ശ്രദ്ധ മുഴുവൻ ഒരു മണ്ഡലത്തിലേക്കാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയാണ് ആ മണ്ഡലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിലാണ് വാരണാസി ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനു മുമ്പ് മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലം എന്ന നിലയിൽ പ്രശസ്തമായിരുന്നു ഇവിടം. പക്ഷേ മോദി എത്തിയതോടെയാണ് വാരണാസി ഏറ്റവും പ്രശസ്തമാകുന്നത്. രാജ്യമൊട്ടാകെ ബി ജെ പി തരംഗമുയർത്തിയ അവസരത്തിലാണ് മോദി ഇവിടെ കുതിപ്പ് തുടങ്ങിയത്. ഇത്തവണ വാരണാസിയിലേക്ക് ഉറ്റുനോക്കുമ്പോഴും മോദിക്ക് കാര്യമായ എതിരാളികൾ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. 371,784 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ മോദിക്ക് ലഭിച്ചത്. പ്രധാന എതിരാളി അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇത്തവണ അത്തരമൊരു ഒരു സാധ്യത വാരണാസിയിൽ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭൂമിശാസ്ത്രപരമായി 5 ജില്ലകളായി അതിർത്തി പങ്കിടുന്നുണ്ട് വാരണാസി. അസംഗഡ്, മൗ, ജൗൻപൂർ, ഗാസിപൂർ, ചന്ദൌലി എന്നിവയാണ് ഇത്. 8 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്ദ്ര, അജഗര, ശിവപൂർ, റൊഹാനിയ, നോർത്ത് വാരണാസി, സൗത്ത് വാരണാസി, വാരണാസി കണ്ടോൺമെന്റ്, സേവാപുരി എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ. 10,36,635 പേർ 2014 ഇവിടെ വോട്ട് ചെയ്തു എന്നാണ് കണക്ക്. മണ്ഡലത്തിൽ 9 ലക്ഷത്തിലധികം പുരുഷ വോട്ടർമാരും 7 ലക്ഷത്തിലധികം വനിതാ വോട്ടർമാരുമാണ് ഉള്ളത്. ഇതിൽ വനിതാ വോട്ടർമാർ മോദിയെ സ്ഥിരമായി പിന്തുണയ്ക്കുന്നവരുമാണ്. രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ ഒരു സ്വന്തം മണ്ഡലമാണ് എന്ന് പറയേണ്ടി വരും. 1991 മുതൽ 6 തവണയാണ് ബി ജെ പി ഇവിടെ വിജയിച്ച് കയറിയിരിക്കുന്നത്. ഒരിക്കൽ മാത്രമാണ് ഇക്കാലയളവിൽ കോൺഗ്രസ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. 1991 ശ്രീഷ് ചന്ദ്ര ദീക്ഷിതിലൂടെയാണ് ബി ജെ പി ഇവിടെ തേരോട്ടം തുടങ്ങിയത്. പിന്നീട് തുടർച്ചയായ 3 തവണ ശങ്കർ പ്രസാദ് ജസ്വാളിലൂടെ ബി ജെ പി കുതിപ്പ് തുടരുകയായിരുന്നു. എന്നാൽ 2014 രാജേഷ് കുമാർ മിശ്രയിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചു പിടിച്ചെങ്കിലും കഴിഞ്ഞ 10 കൊല്ലമായി ഇത് ബി ജെ പിക്കൊപ്പമാണ് വാരണാസി. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി നടത്തിയ പ്രവർത്തനങ്ങളായിരിക്കും ഇത്തവണയും അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുക. വാരണാസിയുടെ പ്രതിച്ഛായ മാറ്റിയതിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഗംഗാ ശുചീകരണ പദ്ധതിയാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാവുന്ന ഒരു കാര്യം. ബജറ്റിൽ അടക്കം പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും അതെല്ലാം ഫലപ്രദമായി നടന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. അതേസമയം ക്ലീൻ ഇമേജാണ് മോദിക്ക് എല്ലാവരേക്കാളും മുൻതൂക്കം ലഭിക്കാൻ കാരണവും. മോദിക്ക് ബദൽ ഇല്ല എന്ന ബി ജെ പിയുടെ പ്രചരണവും വികസന നായകൻ എന്ന പ്രതിച്ഛായും വാരണാസിയിൽ മോദിക്ക് മുതൽക്കൂട്ടാകും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. 2 പ്രതിസന്ധികൾ മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഒന്ന് നോട്ട് നിരോധനവും മറ്റൊന്ന് ജി എസ് ടിയുമാണ്. ടൂറിസം, ചെറുകിട വ്യാപാരങ്ങൾ, ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ വിവാദങ്ങൾ, പട്ടുനിർമ്മാണത്തിലെ പ്രതിസന്ധി, ലോഹ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ കഴിഞ്ഞ 2 വർഷമായി ഇവിടങ്ങളിൽ രൂക്ഷമാണ്. ഇതെല്ലാം ഈ 2 പ്രഖ്യാപനങ്ങളിലൂടെ വന്ന കാര്യവുമാണ്. പക്ഷേ അവസാന സാമ്പത്തിക പാദത്തിൽ വളർച്ചയുടെ ഘട്ടത്തിലാണ് വാരണാസി. പട്ടുനിർമ്മാണത്തിലെ മുന്നേറ്റം തിരിച്ചു കൊണ്ടുവന്നാൽ മോദിയെ വൻ പ്രതീക്ഷ ജനങ്ങൾക്ക് വീണ്ടും നൽകാനുമാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമാജ്വാദ് പാർട്ടി ബി എസ് പി സഖ്യമാണ്. ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മത്സരം മോദി ഇവിടെ നേരിടേണ്ടി വരും. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ട് ഇവിടെ നിന്നും ഇവർ നേടിയിരുന്നു. പക്ഷേ കെജ്രിവാളിനൊപ്പം ഇവരുടെ വോട്ടുകൾ ചേർന്നാലും മോദി നേടിയ വോട്ടുകളുടെ അടുത്തെത്തില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഹിന്ദുക്കളുടെ വോട്ട് നിലനിർത്തുക എന്ന് തന്നെയായിരിക്കും ഇത്തവണ മോദിക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണവും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വാരണാസിയിലെ അംഗം എങ്ങനെയാകും എന്ന്. മോദിയുടെ ഇപ്രാവശ്യത്തെ പ്രഭാവം വാരണാസിയിൽ വിജയിക്കുമോ അതോ ഇല്ലയോ എന്നുള്ള കാര്യവും. ദേശീയതലത്തിലെ മറ്റൊരു ലോക്സഭയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇത് വൺ ഇന്ത്യ മലയാളം.